ഏറ്റവും കൂടുതൽ മിസൈലുകൾ ഉള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് ഇറാനാണ്. 20 തരം ബാലിസ്റ്റിക് മിസൈലുകളും മറ്റനവധി ക്രൂയിസ് മിസൈലുകളും ഇതിൽ ഉൾപ്പെടുന്നുവെന്ന് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്ട്രാറ്റജിക് സ്റ്റഡീസ് വ്യക്തമാക്കുന്നുമുണ്ട്. 780 കിലോമീറ്റർ റേഞ്ചുള്ള ഖയാം, 1760 കിലോമീറ്റർ റേഞ്ചുള്ള ഖദർ 1 എന്നിവയൊക്കെ ഇറാന്റെ ദീർഘദൂര റേഞ്ച് മിസൈലുകളാണ്. എന്നാൽ മിസൈലുകൾ മാത്രമല്ല, ഡ്രോണുകളും ഇറാന്റെ പക്കൽ നിരവധിയുണ്ട്. അതിലൊന്നാണ് ഇസ്രയേലിനെയും അമേരിക്കയെയും പ്രകോപിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള 13 ബോംബുകൾ വരെ വഹിക്കാൻ ശേഷിയുള്ള പുതിയ ഡ്രോൺ. ഇതിലൊരു ഡ്രോണിന്റെ പേരാണ് ഗാസ എന്ന്. ഇറാൻ അവതരിപ്പിച്ച ഗാസ ഡ്രോൺ നിരവധി കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതാണ്. പുതിയ ഡ്രോണിന് 2000 കിലോമീറ്റർ പരിധിയിൽ വരെ പറക്കാൻ ശേഷിയുണ്ട്. കൂടാതെ ഒരേ സമയം നിരവധി റോളുകൾ നിർവഹിക്കാനും കഴിയും. വ്യോമ നിരീക്ഷണം, രഹസ്യ അന്വേഷണം, തിരയൽ, രക്ഷാപ്രവർത്തനങ്ങളെ സഹായിക്കുക, പ്രകൃതി ദുരന്തങ്ങളെ ലഘൂകരിക്കൽ, ശ്രമങ്ങളെ ഏകോപിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾക്കെല്ലാം ഗാസ ഡ്രോൺ ഉപയോഗിക്കാൻ സാധിക്കും. കൂടാതെ ഗാസ ഡ്രോണിനെ ആക്രമണത്തിനും ഉപയോഗിക്കാം. ഡ്രോണിൽ നിന്ന് ഒരേ സമയം 13 ബോംബുകൾ വരെ പ്രയോഗിക്കാൻ കഴിയും. 500 കിലോഗ്രാം ഭാരമുള്ള ഉപകരണങ്ങളും വഹിക്കാൻ ഡ്രോണിന് ശേഷിയുണ്ട്. അവതരിപ്പിച്ച എല്ലാ ആയുധങ്ങളും ഇറാനിൽ ആഭ്യന്തരമായി വികസിപ്പിക്കുകയും നിർമ്മിക്കുകയും ചെയ്തതാണ്. റഷ്യൻ ആയുധങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ആയുധ നിർമ്മിതി ഇറാന്റെ പുതിയ ശൈലിയായിട്ടുമുണ്ട്. രാജ്യത്തിന് മേൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഉപരോധങ്ങളും ആയുധ നിരോധനങ്ങളും നേരിടേണ്ടി വരുമ്പോൾ അവശ്യ സൈനിക ഉപകരണങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും നിർമ്മിക്കുന്നതിൽ ഇറാൻ സ്വയം പര്യാപ്തത കൈവരിക്കുകയുമാണ്. തന്മൂലം രാജ്യം സ്വന്തം സാങ്കേതിക കഴിവുകളെ അടിസ്ഥാനമാക്കി വൈവിധ്യമാർന്ന നൂതന ആയുധ സംവിധാനങ്ങളും ഉപകരണങ്ങളും നിർമ്മിക്കുന്നുമുണ്ട്. ഇറാനെതിരായ ഉപരോധത്തെ ഫലപ്രദമായി നേരിടാനുള്ള ഏക മാർഗം ഇറാന്റെ എല്ലാ ആവശ്യ മേഖലകളിലും, പ്രത്യേകിച്ചും പ്രതിരോധ മേഖലയിൽ, ഇറാന്റെ ശക്തി വർദ്ധിപ്പിക്കുക എന്നതാണ്. ഇറാൻ രാജ്യത്തിനുമേലുള്ള ഉപരോധം വിജയകരമായി മറികടക്കുന്നതിൽ ഇറാന്റെ പ്രതിരോധ മേഖലയ്ക്ക് പ്രധാന പങ്കുണ്ടെന്ന് പ്രതിരോധമന്ത്രി നേരത്തെ പറയുകയും ചെയ്തു. രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയെ ലക്ഷ്യം വെച്ചുള്ള ഉപരോധം സംബന്ധിച്ച പ്രത്യേക ഉച്ചകോടിയിലായിരുന്നു അന്ന് ഇക്കാര്യം പറഞ്ഞിരുന്നത്. മേഖലയിലെ സ്വാധീനവും പ്രതിരോധവും മൂലം ഇറാൻ ഒരു പ്രാദേശിക ശക്തിയായി മാറിയെന്നും പ്രതിരോധമന്ത്രി പറഞ്ഞിരുന്നു. നമ്മുടെ സ്വന്തം ആഭ്യന്തര ശക്തിയെ ആശ്രയിക്കുകയും പ്രതിരോധ ശേഷി വികസിപ്പിക്കുകയും ചെയ്യുക അല്ലാതെ മറ്റൊരു തരത്തിലും ഇത് സാധ്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. റഷ്യയുടെ S-300 മിസൈൽ സംവിധാനവുമായി സാമ്യമുള്ള BVR-373 ഇടയ്ക്ക് റഷ്യ വികസിപ്പിച്ചെടുത്തിരുന്നു. അതിനിടെ യമനിലെ ഹൂതി തീവ്രവാദികൾ ഇറാന് നൽകിയ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് മിഡിൽ ഈസ്റ്റ് ഉടനീളം സിവിലിയൻ സൈനിക ലക്ഷ്യങ്ങൾ ആക്രമിക്കുന്നതായി വ്യക്തമാക്കി ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി രംഗത്തു വന്നു. ഗാസയിൽ ഹമാസ് അംഗങ്ങൾക്കുമേൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിനിടെ കൊല്ലപ്പെട്ട പലസ്തീൻ പൗരന്മാരുടെ മരണത്തിന് പ്രതികാരമായി യമനിൽ നിലയുറപ്പിച്ചിരിക്കുന്ന തീവ്രവാദി സംഘം മാസങ്ങളായി ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന വാണിജ്യ കപ്പലുകളെ ആക്രമിക്കുകയാണ്. അടുത്തിടെ മിഡിൽ ഈസ്റ്റ് സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന 2 കപ്പലുകൾക്ക് നേരെ ഹൂതി വിമതർ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തും വിട്ടിരുന്നു. 3 കപ്പൽ വിരുദ്ധ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചാണ് ഹൂതികൾ ആക്രമണം നടത്തിയതെന്നാണ് US മിലിറ്ററി സെൻട്രൽ കമാൻഡ് ബുധനാഴ്ച പുലർച്ചെ അറിയിച്ചത്. ഗ്രീക്കിന്റെ ഉടമസ്ഥതയിലുള്ള ബൾക്ക് കാരിയറായ സ്റ്റാർ നാസിയ എന്ന മാർഷൽ ദ്വീപുകളുടെ പതാകയുള്ള 2-ാമത്തെ കപ്പലും 3 ഹൂതി ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്ന് വെടിവെപ്പുണ്ടായതായും സെൻട്രൽ കമാൻഡ് അറിയിച്ചു. അതേസമയം ചെങ്കടലിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ആക്രമണങ്ങൾക്ക് പ്രതികാരമായി യമനിലെ ഹൂതി ലക്ഷ്യങ്ങൾക്കെതിരെ US ഉം സഖ്യകക്ഷികളും കഴിഞ്ഞ മാസം നിരവധി ആക്രമണങ്ങളും ആരംഭിച്ചിരുന്നു.